നമസ്കാരം. യു പി തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ തോൽവി മുഖാമുഖം കാണുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടുകളെല്ലാം ചില താക്കീതുകൾ കൊടുത്ത പശ്ചാത്തലത്തിൽ മോൺസൺ മാവുങ്കലിനേക്കാൾ വലിയ നമ്പറുമായിട്ട് യോഗി ആദിത്യനാഥ് ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നത് ഈ മോൺസൺ മാവുങ്കലാണ് ഈ അടുത്ത കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ തട്ടിപ്പുകൾ നടത്തിയത്. സമ്മാനമാണിപ്പോൾ യു പിയിൽ ആദിത്യനാഥ് കളത്തിലിറക്കിയിരിക്കുന്ന ഒരു അടവെന്ന് പറയുന്നത്. അതായത് ഈ അടുത്ത ദിവസമാണ് ഒരു വീഡിയോ കാണാനിടയായത്. സീതാദേവി ഇരുന്ന ഇരിപ്പിടത്തെ അദ്ദേഹം കൊണ്ടുവന്ന് അയോധ്യയിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. സീതാദേവി ഇരുന്ന ഇരിപ്പിടത്തെ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നു. കൃത്യമായി ആ സംഭവത്തെ ഒന്ന് മോൺസൺ മാവുങ്കലിൻ്റെ ഈ 30 വെള്ളിക്കാശുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ എവിടെയൊക്കെയോ ചില സാമ്യം തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതായത് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശിൽ 3 ഈ പറഞ്ഞ മോൺസൺ മാവുങ്കലിൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം പലരെയും വിശ്വസിപ്പിച്ചു. സമാനമാണ് സീത ഇരുന്ന ഇരിപ്പിടം അദ്ദേഹം എവിടെ പോയി തപ്പിയെടുത്തുകൊണ്ട് വന്നു, ലങ്കയിൽ പോയി തപ്പിയെടുത്തുകൊണ്ട് വന്നു. ഇനിയെങ്കിലും ഈ നാട്ടിലുള്ള സാധാരണക്കാർ ഇത്ര ബുദ്ധിശീലരാണെന്ന് ഈ യോഗിയും ടീംസും ഒന്നും വിചാരിക്കരുത്. കാര്യം യൂദാസിൻ്റെതും ഒരു കഥയാണെന്നും രാമായണവും ഒരു കഥയാണെന്നും മഹാഭാരതവും ഒരു കഥയാണെന്നും ഈ നാട്ടിൽ സകലമാന പേർക്കും അറിയാം. ആ കഥയെ എവിടെന്നെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ഇപ്പോൾ ഇലക്ഷന് കുറുക്ക് വഴിയിലൂടെ ജയിച്ചു കളയാമെന്ന് യോഗി ആദിത്യനാഥ് കരുതുന്നുണ്ട്. കർഷക സമരത്തിൽപ്പെട്ടും കോവിഡിനെ തുടർന്ന് യു പിയിലെ ഒരുപാട് ജനങ്ങളുടെ മൃതശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുക്കി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഓക്സിജൻ കിട്ടാതെ നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഒരു തരത്തിലും ജനോപകാരപ്രദമല്ലാത്ത ഭരണം. പോരാത്തതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജ്യത്ത് സുസ്ഥിരം വികസനം വളർച്ച എന്നത് സംബന്ധിച്ച് സർവേയിൽ യു പിയുടെ സ്ഥാനം ഏറ്റവും പിന്നിലാണ്. വർഗീയ കാർഡിറക്കി മാത്രം വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി, യോഗി ആദിത്യനാഥിനെ പോലെ ഒരു ഭരണ നൈപുണ്യവുമില്ലാത്ത മറ്റൊരു ഭരണാധികാരി ഇന്ത്യയിൽ ഇല്ലെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ബ്രാഹ്മണനാണെന്നുള്ളൊരു ലേബൽ മാത്രം, അല്ലാതെ എന്താണ് അയാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്? കാവ്യ വേഷവും ധരിച്ചുകൊണ്ട് പശുവിൽ നിന്ന് ഓക്സിജൻ കിട്ടുമെന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വ്യക്തി, കൊറോണ പോകാൻ ചാണകം പുറത്ത് പുരട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വ്യക്തി, ഗോമൂത്രം കുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി, ഇത്തരത്തിൽ മുഴുവൻ ഒരു കഴമ്പും കാമ്പുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന യോഗി എന്ന് പറയുന്നത്. പിന്നെ വിശ്വാസങ്ങളുടെ മറവിൽ ഉയർത്തിക്കാട്ടാം എന്തോ ഒരു വലിയ സംഭവമാണെന്ന്. ഈ അല്ലെങ്കിലും കുറേ പേർക്ക് ബ്രാഹ്മണനെന്നോ മുന്നോക്കക്കാരനെന്നോ പറഞ്ഞ കുറച്ചൊരു വിധേയത്വമുണ്ടല്ലോ. ഈ നാട്ടിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും വിധേയത്വമൊന്നുമില്ല. ഇപ്പോൾ ഗോരഖ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ധൈര്യമില്ല. അദ്ദേഹം അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് മത്സരിക്കാൻ മാറുകയാണ്. ഇത്തരത്തിൽ യോഗിക്ക് ഉള്ളിൽ ഭയമുണ്ട്. 5 കഴിഞ്ഞില്ലേ, സുഖിച്ചില്ലേ? ഒരു ആത്മീയ നേതാവിന് വേണ്ട രീതിയിലായിരുന്നു ഭരണമെന്ന് പറയുന്നത്. കുത്തഴിഞ്ഞ രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വർഗീയലകളെ ഇറക്കി, വർഗീയലകളെയും വർഗീയ കാർഡുകളും ഇറക്കി 5 പൂർത്തീകരിച്ചു. ഒരു നാടിന് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വികസന മുഖവും കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നിട്ടിപ്പോൾ അയോധ്യയെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അവിടെ സീതാദേവി ഇരുന്നെന്ന് പറയുന്ന ഇരിപ്പിടം, വേണമെങ്കിൽ രാമൻ യാത്ര ചെയ്ത പുഷ്പക വിമാനം വേണമെങ്കിലും കൊണ്ടുവരും. �ഇനി ഹനുമാൻ എടുത്ത പോലെ മരുത്വാമലയെങ്ങാനും എടുത്തുകൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഇത്തരത്തിൽ മറ്റൊരു മോൺസൺ മാവുങ്കലായി ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള തീവ്ര ശ്രമവുമായിട്ടാണ് യോഗി ഓടി നടക്കുന്നത്. പരിഹാസ്യമാണ് തീർത്തും. ഇങ്ങനെ ഒരാൾ ഇന്ത്യ ഭരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഭരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യു പിയിലെ ജനങ്ങൾക്ക് ഇത്രമാത്രം ചിന്താശേഷിയേ ഉള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വർഗീയ കാർഡ് ഇറക്കുന്നു. അവിടെ ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രത്തിൽ പോലും കൃത്രിമം നടത്തുന്നു എന്ന ആരോപണം ഉയരുന്നു. ഇങ്ങനെ ഭരണം പിടിക്കാൻ ഏത് കുറുക്കുവഴിയും സ്വീകരിക്കുന്ന ഒരു നിലവാരമില്ലാത്ത ഭരണാധികാരി. ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ആ ജോലി ഏൽപ്പിക്കുന്നതാണ് നല്ലത്. പശുവിനെ മേച്ചും അല്ലെങ്കിൽ പൂജാ ജോലികൾ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളവരെ ആ വഴിക്ക് വിടുക. അതുകൊണ്ടാണ് ഈ നാട്ടിൽ കൊറോണ ബാധിച്ച് ഇത്രത്തോളം ജനങ്ങൾ മരണപ്പെടുകയും അവിടെ മതിയായ രീതിയിൽ അവരുടെ ശവശരീരങ്ങൾ ദഹിപ്പിച്ചു കളയാൻ സംവിധാനങ്ങളില്ലാത്തൊരവസ്ഥയുണ്ടാകുക, വിറകില്ലാത്തൊരവസ്ഥ. അവസാനം ഗംഗാനദിയിൽ കൊണ്ടുവന്ന് മൃതദേഹങ്ങൾ ഗതികെട്ട് തള്ളേണ്ട ഒരു ഗതികേട്.
ആ അവസ്ഥയൊന്നും ഈ ലോകത്ത് മറ്റൊരിടങ്ങളിലും വന്നു കാണില്ല. അയാളെയാണ് എടുത്ത് ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോൾ സീതാദേവിയുടെ ഇരിപ്പിടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിന് ഏത് തരത്തിൽ ഉന്നമനമുണ്ടാകുമെന്നാണ് വിലയിരുത്തേണ്ടത്. ഇത്തരം പൊള്ളയായ വ്യക്തിത്വങ്ങളെ തുറന്നു കാട്ടാൻ ജനങ്ങൾക്ക് മുന്നിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്താനാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കേണ്ടത്. അല്ലാതെ സീതാദേവിയുടെ ഇരിപ്പിടമെന്ന് പറയുമ്പോൾ അതിനെ കുമ്പിട്ട് നിന്ന് തൊഴുകയല്ല വേണ്ടത്. നെഹ്റുവിനെ പോലെ സോഷ്യലിസ്റ്റ് ചിന്തകളാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് ആശയങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇത്തരം കുറുക്ക് വഴിയിലൂടെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സീതാദേവിയുടെ ഇരിപ്പിടം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ യോഗിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുകയാണ്. അയോധ്യ കാടിറക്കി, അയോധ്യ ക്ഷേത്രം, ഈ കാര്യങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് നോക്കാനുള്ളത്. അല്ലാതെ ഭരണത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പദ്ധതിയും ഉയർത്തിക്കാട്ടിയ അദ്ദേഹത്തിന് ജനവിധി തേടാൻ ഒരിക്കലും അർഹതയില്ല. 72 കുട്ടികൾ മരിച്ച ഗോരഖ്പൂർ ആശുപത്രിയുണ്ട്. ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. സമാനമാണ് ഓക്സിജൻ പ്ലാന്റ് ഇല്ലാതെ നിരവധി പേർ മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ടായത്. കണക്കുകളെല്ലാം ഒരുപാട് പൂഴ്ത്തിയിട്ടുണ്ട്. വസ്തുതകൾ പുറത്തു വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ നാട് അന്ധാളിച്ചു പോകും. ആ തരത്തിൽ മരണനിരക്കൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല. മാധ്യമങ്ങളെല്ലാം വിടുപണി ചെയ്യുന്നവരാക്കി മാറ്റിയിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യമില്ല, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അത്തരത്തിൽ ഒരു നാടിനെ ഇത്രമേൽ പിന്നോട്ട് നടത്തിച്ചതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു മോൺസൺ മാവുങ്കലിന്റെ വേഷം കെട്ടി സീതാദേവിയുടെ ഇരിപ്പിടം കാണിച്ച് അധികാരം നേടാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളിലൂടെ ശ്രമമാണ് യോഗി ആദിത്യനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്.